വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോണ്ടക്കി വ്ളോഗ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു കിട്ടുകാച്ചി വേറെ ലെവല് വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബിഗ്ഗസ്റ്റ് സ്ലൈം ഉണ്ടാക്കാൻ പോകുന്നത് മീൻസ് എല്ലാ കുറെ സ്ലൈമുകൾ നമ്മൾ മേടിച്ചിട്ട് അതെല്ലാം ഒന്നിച്ചു നോക്കും, മീൻസ് മിക്സ് ആക്കിയിട്ട്, മീൻസ് വെറൈറ്റി കളർ ആട്ടോ. അപ്പൊ നമ്മള് വേറെ വേറെ വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെ മേടിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മള് ഇതാക്കും, ബിഗ്ഗസ്റ്റ് ഒരു സ്ലൈം ഉണ്ടാക്കാൻ നോക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച അത്രയും വലിപ്പം വെച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു സ്ലൈം ഉണ്ടാക്കുകയും ചെയ്യും, പക്ഷെ അത് ഈ ഒരു വീഡിയോ ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വേറെ നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ഇന്നത്തെ വീഡിയോ പറഞ്ഞുകൊണ്ട് തന്നെ മേക്കിംഗ് ദ ബിഗ്ഗസ്റ്റ് സ്ലൈം ആണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ ഇനി ഇതൊക്കെ ഒന്ന് പോയി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്ലൈമും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ടോ? എന്തായാലും നമ്മൾ ഇനി ഇത് നേരെ ഫുള്ള് നാല് മിക്സ് ചെയ്യാൻ പോണ്. അപ്പൊ നമുക്ക് നമുക്കിത് തികഞ്ഞില്ലെങ്കിൽ, മീൻസ് ഒരു വലിപ്പം വെച്ചില്ലെങ്കിൽ നമ്മളിനി രണ്ടു മൂന്നെണ്ണം കൂടെ പോയി മേടിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ആദ്യം ഈ ഈ നീലേന്ന് തുടങ്ങാം. ഓക്കെ, ഈ നീൽ അലക്സ് അതേ ആ സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അടിപൊളി സ്ലൈമും കാര്യങ്ങളൊക്കെ ആണ്. നമ്മൾ രണ്ടാക്കിയപ്പോ തന്നെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടോ? അപ്പം ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടിയില്ല, ഇനി പോയി മേടിക്കുകയും കൂടെ ചെയ്യണം. ഇതിങ്ങനെ വെറുതെ ഇങ്ങോട്ട് വെക്കുവാണേലും ഉരുട്ടി വെക്കുവാണേലും ഇതങ്ങ് അലിഞ്ഞ് അലിഞ്ഞു പോയില്ല, ഇങ്ങനെ പതിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഇതാക്കാണ്. അപ്പൊ ഇത് ഞങ്ങൾ വാങ്ങിയതിനോടൊപ്പം വെറൈറ്റി സ്ലൈമും കൂടെ വാങ്ങി. അതാണ് 15 രൂപ. അതാണ് ഒറിജിനൽ സ്ലൈം ആണ് തോന്നുന്നത്. അത് ഇങ്ങനെ വാട്ടർ മിക്സ്ഡ് അല്ലത്, ഇങ്ങനൊന്നും അങ്ങ് ശരിക്കും സ്ലൈം പോലെ അങ്ങ് വരൂല. നമുക്ക് കളിക്കാനൊന്നും കളിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ആ ഒരു 15 രൂപയാണ്. പക്ഷെ ആ ഒരു സ്ലൈമിന് അത്ര മീൻസ് മണമില്ല, ഒരു വൃത്തികെട്ട ഒരു മണമാണ് അത്. അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു സ്ലൈമിന്റെ വലുപ്പം. ഇതൊക്കെ കൈ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മളൊന്ന് ഈ ഒരു വലുപ്പമാണ് ഇപ്പൊ സ്ലൈമിനുള്ളതൊക്കെ. അടിപൊളി സാധനം, ഡ്രസ്സിലൊക്കെ പറ്റിയ നമ്മൾ അത്രയ്ക്ക് പെട്ടെന്നൊന്നും ഇത് നമുക്ക് അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ പോയി രണ്ട് സ്ലൈമും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി നമ്മൾ ഇനി ആദ്യം ഇപ്പൊ പോയി രണ്ടെണ്ണം മേടിച്ച സംഭവം കളറും കൂടെ ആക്കാം. കാരണം ഇപ്പൊ ആ കട രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു 10 മീൻസ് ടോട്ടൽ ഒരു 5 എണ്ണം കൂടെ മേടിച്ചായിരുന്നു. കാരണം ആ കടയിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഉള്ളത് ഒരു 15 രൂപന്റെ സാധനമാണ്. അത് നമുക്ക് ആ മേടിച്ചൊരു വലിയ രസം ഉണ്ടായിരുന്നു, ഭയങ്കര സ്മെല്ലുമായിട്ട്, മീൻസ് ഒരു വൃത്തിയുടെ സ്മെല്ലായിട്ട്. ഇതാണ് നല്ല സ്പ്രേന്റെ മണമാണൊക്കെ. ഇപ്പൊ എന്തായാലും നമ്മൾ മേടിച്ച രണ്ട് കളറും ഒരെണ്ണം നീലയാണ്. കാരണം ഈ ഒരു ഇതിന്റെ ഉള്ളത് കൂടുതലും പച്ച കളറാണ്. നമുക്ക് ആ പച്ച കളറിന് എന്തായാലും ഒന്ന് മാറ്റണം. പിന്നെ ഒരു പിങ്ക് കളർ, പിന്നെ ഒരു പിങ്ക് കളറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നേരെ ഇതിന്റെ കൂടെ മിക്സ് ആക്കാം. അപ്പൊ നമ്മൾ മുഴുവൻ മിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടൊക്കെ. അപ്പൊ ഇതാണ് ആ ഒരു കളറ്. അപ്പൊ ഏകദേശം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത പച്ച കളർ തന്നെയാണ് ഇതിനുള്ളത്. ചിലതിന്റെ അത് മാത്രമേ ഗ്ലിറ്റർ ഉള്ളൂ. ഓ മതി, പിന്നെ ഇതിന്റെ അത് ചിലതിന്റെ അത് മാത്രമേ ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ. ചില പാർട്ടി പോപ്പറിന്റെ ഉള്ളിലുള്ള ആ ഒരു സംഭവമാണ്, ഇങ്ങനെ നല്ലോണം തിളങ്ങുന്ന ആ ഒരു സാധനമാണുള്ളത്. നല്ല നല്ല അടിപൊളി സാധനമാണ്. മീൻസ് നമ്മൾ വിചാരിച്ചില്ല ഈ ഒരു വലിപ്പം കിട്ടും, നമ്മൾ വിചാരിച്ചില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള സ്ലൈമാണ് നമ്മൾ ഉണ്ടാക്കിയത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വലിപ്പത്തിലുള്ള സ്ലൈമാണ് കിട്ടിയിരിക്കുന്നത്. അടിയിലോട്ട് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അടിപൊളി സാധനമാണ് ഒക്കെ കാണാൻ. വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഗൈസ്, അപ്പൊ ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെയാ സ്ലൈം കത്തിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ സ്ലൈം ഒന്ന് കത്തിച്ചു വെക്കാൻ പോകുന്നു. കാരണം എന്ത് കത്തിച്ച് എന്ത് സംഭവിക്കാൻ നമുക്ക് അറിയത്തില്ല.
അപ്പൊ നമ്മൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വേറെ ലെവല് സംഭവമായിരിക്കും. അപ്പൊ എന്തായിരുന്നു മീൻസ് നമ്മൾ ആ 15 രൂപ കൊടുത്ത് മേടിച്ച സ്ലൈൻ ഒന്ന് കത്തിച്ചു നോക്കാം. ഇനി അതിനൊരു നമ്മൾ വേറൊരു എക്സ്പെരിമെന്റ് കൂടെ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സ്ലൈൻ നേരെ ഈ മേശേനകത്ത് വെക്കും. ഇനി കുറെ നേരം വെയിറ്റ് ചെയ്യും. എന്തോരം മീൻസ് പരന്ന് അങ്ങ് പോകുന്നുണ്ടെന്ന് നോക്കാം. മീൻസ് അത് നമുക്ക് ഈ പറഞ്ഞ കൊറേ സ്പേസിന്റെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളത് വേറൊരു വീഡിയോ നമ്മൾ അന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു സ്ലൈം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു മേശയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ടാക്കും. അതിനുശേഷം നമ്മളിതൊന്ന് കത്തിക്കും. കത്തിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ നമുക്ക് ആർക്കും അറിയുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ അത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ പറഞ്ഞാൽ ആദ്യം നമുക്ക് നേരെ ഇത് മേശയിലോട്ട് വെക്കാം. മേശയിലോട്ട് നമ്മൾ വെച്ചിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്ത് എന്തോരം നേരം കൊണ്ട് ഇത് പരത്തു നോക്കാം. നമ്മൾ 2x സ്പീഡിലോ 3x സ്പീഡിലോ എല്ലാം കാണിച്ചാൽ ഓക്കെ. നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. ബബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് പറക്കുന്നില്ല. അപ്പൊ നമുക്ക് ബോറടിച്ച് നമ്മൾ കുറച്ചു നേരം ബോറടിച്ചിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ടൈം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ കൈ വെച്ച് ഇങ്ങനെ ആക്കി. അപ്പൊ ഏകദേശം ഇത്രയൊക്കെ പരക്കും. ഇനി നമ്മൾ നേരെ ട്രൈ ചെയ്യാൻ പോകുന്ന നേരം കത്തിക്കാൻ പോകുന്നു. കാരണം ഇത് വലിയ എക്സ്പെരിമെന്റും കാര്യങ്ങളൊന്നും അല്ല. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഫണ്ണിന് വേണ്ടി. അപ്പൊ ഇനി നമ്മള് നേരെ ഇത് കത്തിക്കാൻ പോവാണ്. വേറെ ലെവലായിരിക്കും. പിന്നെ ഇതിനോട് വെള്ളം മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അത് നമുക്ക് വേറൊരു വീഡിയോ അത് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോ ഇല്ലെങ്കിൽ ലെങ്ത് കൂടി പോകുമായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ഇനി നേരെ ഇത് കത്തിക്കാൻ പോവാണ്. എസ് ഗൈസ്, അപ്പൊ നമ്മൾ മഴയും കാര്യങ്ങളും കാർ ഷെഡിന്നാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് കത്തിച്ചു നോക്കാം. ഓക്കെ, ഇതാണ് ഫ്ലൈം, ഇതാണ് ഫ്ലൈം. ഒക്കെ കത്തിക്കാൻ പോവാണ്. ആ, എന്റെ കൈ ഇപ്പൊ കത്തും. എന്തോ നിഗൂഢമായി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സ്ലൈം ഗ്രില്ലാണ്. ഇതിപ്പോ വലിയ റിയാക്ഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തായാലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് നമ്മൾ അങ്ങ് ചെയ്തിരിക്കും. അപ്പം കത്തിയുടെ വലിയ റിയാക്ഷനും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നേരെ ഔട്ട്ഡോർ പറയാൻ പോവാം. അപ്പൊ നമ്മള് സ്ലൈമും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. വലിയ റിയാക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കത്തി ആളി കത്തുമായിരിക്കും. അത് കത്തി പിടിച്ചു പോലില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഈ ഒരു സ്ലൈമിന്റെ അവസ്ഥ എന്താന്ന് നോക്കിട്ട് ഔട്ട്ഡോറിലോട്ട് പോകണം. ഓക്കെ, നമ്മൾ പോയപ്പോ തന്നെ ഇത് നിറഞ്ഞ് ചാടിയിട്ടുണ്ടാവേ. വോൾക്കാനോ പോലെ തന്നെ ചാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. മേക്കിംഗ് ബിഗ്ഗസ്റ്റ് സ്ലൈം ആയിരുന്നു. ഭയങ്കര വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല. മീൻസ് ആ അത്യാവശ്യം ചെറിയൊരു സ്ലൈം വെച്ച് നോക്കുവാണെങ്കിൽ നല്ല വലിപ്പം തന്നെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തണമെങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അടുത്തൊരു സ്ലൈം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പൊ നമ്മൾ ഇന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ അപ്ലോഡ് ആയില്ല, അപ്ലോഡ് ആവുന്നില്ലായിരുന്നു. മുമ്പായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇത്രയ്ക്കുള്ള അടുത്തൊരു കിട്ടുക്കാച്ച വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.